രാമക്കൽമേട്ടിൽ സംസ്ഥാന പാതാ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സൈറ്റ് എഞ്ചിനീയറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. കറുകുച്ചാൽ സ്വദേശി ശ്രീജിത്ത് മോഹനെയാണ് രാമക്കൽമേട് സ്വദേശികൾ പലക കഷ്ണത്തിന് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി ഉയരുന്നത്. നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെള്ളിയാഴ്ച രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. നിർമ്മാണം നടക്കുന്ന കമ്പമട്ട് വണ്ണപ്പുറം സംസ്ഥാനപാതയുടെ രാമക്കൽമേട് ഭാഗത്ത് കോൺക്രീറ്റിംഗ് ജോലികൾക്കായി എത്തിയപ്പോൾ മേഖലയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന സാബുവുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. സൈഡ് ക്ലിയറൻസിന്റെ ഭാഗമായി സാബുവിന്റെ കടയുടെ മുൻഭാഗത്ത് കോൺക്രീറ്റിംഗ് നടത്തുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഇതിനിടയിൽ പ്രകോപിതനായ സാബുവും സുഹൃത്ത് സന്തോഷം ചേർന്ന് ശ്രീജിത്തിനെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. പരിക്കേറ്റ ശ്രീജിത്ത് തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓവർസിയറോട്ട് വിളിച്ച് പറഞ്ഞു എന്നാണക്ക് അവിടെ ചെയ്യാൻ പറ്റത്തില്ല സാറേ, എന്നാണക്ക് അത് ക്ലിയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ക്ലിയർ ചെയ്ത വശം മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കോൺക്രീറ്റ്. ഞാൻ കോൺക്രീറ്റ് അവിടെ ചെയ്യാതെ അടുത്ത സ്ഥലത്തേക്ക് കോൺക്രീറ്റ് വണ്ടി കൊണ്ടുപോകാൻ നേരമാണ് ഇവർ പ്രശ്നം ഉണ്ടാകുന്നത്. അവർ പറഞ്ഞു അവിടെ ചെയ്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെയ്യാതെ തന്നെ വിടത്തില്ല, നിന്നെ കൊന്നു കളയും, എന്നാണക്ക് നിന്റെ വണ്ടി അങ്ങ് വിടത്തില്ല, വണ്ടിയും കത്തിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. വണ്ടി എന്നിട്ട് പിടിച്ച് നിർത്തി, കോൺക്രീറ്റ് വണ്ടി ഡ്രൈവറെ എല്ലാം പിടിച്ച് എത്തുകയും പറഞ്ഞ് വണ്ടി എല്ലാം പിടിച്ച് നിർത്തി വണ്ടി സ്റ്റോപ്പാക്കി ഇടുക, അല്ലാതെ ഇവിടെ പരിപാടി നടക്കത്തില്ല പറഞ്ഞു. ഫോ ഇവർ എന്തെങ്കിലും പറയുന്ന ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഫോണെടുത്ത് വീഡിയോ പിടിക്കാനായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഫോണെല്ലാം പിടിച്ചെറിഞ്ഞ് തല്ലി പൊട്ടിച്ച് എന്നെ അവിടെ കിടന്നൊരു പലക കഷ്ണവും പലകയും ഈ തടി കഷ്ണവും ഒക്കെ ആയിട്ടുള്ള ഒരു പലക കഷ്ണം എടുത്ത് എൻ്റെ പുറവ് തലയുമായിട്ടുള്ളതുമായിട്ട് വെച്ച് അടിക്കുകയും ചെയ്തു. ഞാൻ അവിടെ നിന്ന് താഴെ പോവുകയും ചെയ്തു. എന്നെ പിടിച്ചുകൊണ്ട് കൊണ്ടിട്ട് പിക്കപ്പ് പോകാനുണ്ടായിരുന്നു, അവത്തെ കൊണ്ടിട്ട് തലയൊക്കെ കൊണ്ടിടിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു സമയത്തിന് നമ്മുടെ പണിക്കാരെല്ലാം ഭീഷണിപ്പെടുത്തി അവർ ഓടിക്കുകയൊക്കെ ചെയ്തു. അതാണ്ട് കമ്പോ തൂമ്പക്കയും സാധനങ്ങളൊക്കെ കാണിച്ച് ഓടിച്ച്. അപ്പൊ അവിടെ കണ്ടിരുന്ന കുറച്ച് ഏട്ടന്മാരൊക്കെ അവിടെ നിന്ന് ഇപ്പൊ ഉണ്ടായിരുന്നു ജീപ്പ് സ്റ്റാൻഡിലെത്തി. അവരെല്ലാരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പിന്നെ വിട്ടത്, അവര് പിന്നെ ഇടപെട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ അവര് പറഞ്ഞ് ഇന്നാണ് പുറത്തുനിന്ന് വരുന്ന അടുത്തനെ ആദ്യം ഉണ്ടല്ലേടാ ഇവരിങ്ങനെ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് ആരെല്ലാം വിളിച്ചു കൊടുത്താൽ അവരാ ഞങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. കോൺക്രീറ്റിംഗിനായി എത്തിച്ച തെരുവത്ത് ബിൽഡേഴ്സിന്റെ കോൺക്രീറ്റ് മിക്സർ അടക്കം സാബുവും സന്തോഷവും മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചതായി കമ്പനി അധികൃതരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മിക്സറിൽ ഉണ്ടായിരുന്ന 5 M³ കോൺക്രീറ്റും ഉപയോഗശൂന്യമായി. ശ്രീജിത്തിന്റെ ഫോൺ എറിഞ്ഞു തകർത്തതിൽ 12,000 രൂപയും കോൺക്രീറ്റ് നശിച്ചതിൽ 2,00,000 രൂപയുടെ നഷ്ടം നേരിട്ടതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതേസമയം തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ലെന്നും കോൺക്രീറ്റിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കം മാത്രമാണ് നടന്നതെന്നും സാബു പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.